പുതിയ സാരി വാങ്ങിച്ചപ്പോൾ കൂടെ എനിക്ക് ഒരു കിടുക്കൻ ഐഡിയ കൂടി കിട്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അത് പറയുന്നതിന് മുന്നായിട്ട് ഈ ഒരു സാരി സെലക്ട് ചെയ്തത് ഞാനാണ്. സെലക്ഷൻ കൊള്ളാവോ ഇല്ലയെന്ന് കമന്റ് ചെയ്യണേ. അപ്പം ഇതുപോലത്തെ പേപ്പർ ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടിക്കാണോ അല്ലേ? അപ്പൊ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കിടിലൻ സൂത്രമുണ്ടോ എന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പൊ ഇതുപോലത്തെ പേപ്പറൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതാ ഇതുപോലെ നമ്മൾ തൊടിയിലും പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് കുറെ കളർഫുൾ ആയിട്ടുള്ള ഇലകളും പൂക്കളൊക്കെ ഒന്ന് പറിക്കുന്നുണ്ട്. പിന്നെ ഇലകളും പൂക്കളൊക്കെ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പനിക്കൂർക്ക ഇല പോലത്തെ ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ഇലകളൊന്നും പറിക്കാതിരിക്കുന്ന ആയിട്ട് ഒന്നും കൂടി നല്ലത്. അങ്ങനെ നമ്മൾ കുറച്ചധികം പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഫേവറേറ്റ് ആയിട്ടുള്ള ധോണിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം, പിന്നെ പൃഥ്വിരാജ് മാസഫലി ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആരാന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണെങ്കിൽ ബുക്കിന്റെ ഉള്ളിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുന്നതും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ പേപ്പർ എടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിലൂടെ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫൈനലിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യാൻ സ്മൈലിംഗിൽ കമന്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.